നമസ്കാരം. കൗമുദി ടി വിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്ലാവ് ഒരർത്ഥത്തിൽ ദേവവൃക്ഷമാണ്. ചക്ക മാത്രമല്ല, തടിയും പ്ലാവ് തരുന്നുണ്ട്. കൊല്ലത്തെ വെളിയം ഗ്രാമപഞ്ചായത്തിലെ തപോവൻ ജാക്സ് എന്ന പ്ലാവിൻ തോട്ടത്തിലേക്കാണ് ഇത്തവണ ഹരിതം സുന്ദരം യാത്ര പോകുന്നത്. ഒന്നും രണ്ടുമല്ല, ആയിരത്തോളമുണ്ട് പ്ലാവിൻ തൈകൾ, ഒക്കെയും നിറഞ്ഞു കായ്ക്കുന്നവ. സിന്ദൂരവരികയും വിയറ്റ്നാം എർലിയുമൊക്കെ അവരിൽ മഹിമ തേടുന്നു. പ്ലാവിൻ തടിയിൽ നിന്നും ആവണിപ്പലകയും ബുദ്ധപ്രതിമയുമൊക്കെ ഉണ്ടായി വരുന്നു. കൊല്ലത്തെ അഡ്വക്കേറ്റ് വെളിയം കെ എസ് രാജീവിൻ്റെ തപോവൻ ജാക്സിൽ നിന്നും ഇത്തവണ കാണാം ഹരിതം സുന്ദരം. ചവിട്ടുന്നടുത്ത് ചരിത്രം നിലവിളിക്കുന്ന മണ്ണാണ് വെളിയത്തിൻ്റെ. വിപ്ലവ രാഷ്ട്രീയത്തിന് എന്നും വേരോട്ടമുള്ള ഇടം. വെളിയത്തിൻ്റെ കീർത്തി ഇതാ കടൽ കടത്തുന്നു തപോവൻ ജാക്സ്. പ്ലാവിൻ വൃക്ഷങ്ങൾക്കായി ഒരു വലിയ സ്വർഗം. അഡ്വക്കേറ്റ് വെളിയം കെ എസ് രാജീവാണ് ഈ സൃഷ്ടിക്ക് പിന്നിൽ. കൃത്യമായി പറഞ്ഞാൽ 7 വർഷം മുമ്പായിരുന്നു തപോവൻ ജാക്സിൻ്റെ പിറവി. കൊല്ലത്തെ അഭിഭാഷകനായ വെളിയം കെ എസ് രാജീവിന് പ്രകൃതിയോട് അടങ്ങാത്ത സൗഹൃദമുണ്ട്. അതിൻ്റെ കൂടി സാക്ഷാത്കാരമാണ് ഒന്നാം തരം പ്ലാവിൻ തോട്ടം. കൊല്ലത്തെ വെളിയം ഗ്രാമപഞ്ചായത്തിൽ അതിങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുന്നു. ചെറുതല്ല, 6.5 ഏക്കറോളം വരും പ്ലാവിൻ തോട്ടം. പരമ്പരാഗതമായി കിട്ടിയ ഭൂമിയിലാണ് ഒന്നാം തരം ഒരു പ്ലാവിൻ തോട്ടം തുടങ്ങുവാൻ വെളിയം രാജീവ് തീരുമാനിച്ചത്. അതിനായി ഇന്ത്യയുടെ പല ഭാഗത്തും പോയി. നാടായ നാടെല്ലാം കറങ്ങി ഒന്നാം തരം പ്ലാവിൻ തൈകൾ വെളിയത്തെത്തിച്ചു. 650 വരും അവ. നന്നായി നോക്കിയാൽ 2 വർഷം കൊണ്ട് പൂവിട്ട് 2.5 വർഷത്തിനുള്ളിൽ ഫലം തരുന്നവരാണ് പ്ലാവിൻ വൃക്ഷങ്ങൾ. പ്ലാവിൻ്റെ ജന്മദേശം കേരളമാണ് എന്നതിൽ തർക്കമില്ല. സഹ്യപർവ്വതത്തിന് പടിഞ്ഞാറാണ് അതിൻ്റെ ജനനം. 6000 വർഷമെങ്കിലും പഴക്കമുണ്ട് പ്ലാവിൻ്റെ ചരിത്രത്തിൽ. ജാക്ക് ഫ്രൂട്ട് എന്ന് ലോകമാകെ അറിയപ്പെടുന്ന പ്ലാവിന് ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നാണ് ശാസ്ത്രീയ നാമം. മൊറാസിയ കുടുംബത്തിലാണ് പ്ലാവ് വരിക. പല നാടുകളുടെയും ദേശീയ ഫലം കൂടിയാണ് ഇന്ന് ചക്ക. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഫലത്തിന് പുറമേ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ സംസ്ഥാന ഫലം കൂടിയാണ് ചക്ക. ഒരു കാലത്ത് ചക്കയ്ക്ക് ഡിമാൻഡ് ഇല്ലായിരുന്നു. കേരളത്തിൽ നിന്നും ചക്ക തമിഴ്നാട്ടിലെത്തി പല ഉൽപ്പന്നങ്ങളായി വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. എന്നാൽ ഇപ്പോൾ ചക്കയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചു. ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് വന്നതോടെ ചക്കപ്പഴത്തിന് ആരാധകരേറി. പരമാവധി വന്നാൽ 55 കിലോയോളം തൂക്കമെത്തുന്ന ചക്കയുണ്ടത്രേ. 35 ഇഞ്ചോളം നീളവും 25 ഇഞ്ചോളം വീതിയുമുള്ള ഭീമൻ ചക്കപ്പഴങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതൊക്കെയും നാട്ടുപ്ലാവിൻ്റെ കഥ. വർഷത്തിൽ 200 മുതൽ 250 വരെ ഫലങ്ങൾ തരാൻ നാട്ടുപ്ലാവുകൾ തയ്യാറായിരുന്നു. എന്നാൽ അത്തരം നാട്ടുപ്ലാവുകളെയൊക്കെ ഇന്ന് മാറ്റിമറിച്ചിട്ടുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും ശ്രീലങ്കയും മലേഷ്യയുമൊക്കെ പ്ലാവുകൾക്ക് വളരാനുള്ള സ്വർഗീയ ഭൂമിയാണ്. അതോടെ വിവിധ രാജ്യങ്ങൾ വിവിധ ഇനങ്ങളിലുള്ള പ്ലാവിനങ്ങൾ വികസിപ്പിച്ചു കഴിഞ്ഞു. പോർച്ചുഗീസാണ് ഇതിൽ ഏറെ മുന്നിൽ നിൽക്കുക. കേരളവും പിന്നിലല്ല. വിയറ്റ്നാമും തായ്ലൻഡുമൊക്കെ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. പ്ലാവിനങ്ങളിൽ സൂപ്പർ ഹിറ്റ് ഇനം ഏതെന്ന് ചോദിച്ചാൽ പ്ലാവ് പ്രേമികൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു പേരുണ്ട്, വിയറ്റ്നാം സൂപ്പർ ഏർലി. കാരണം മറ്റൊന്നുമല്ല, 1.5 വർഷം കൊണ്ട് തന്നെ പൂവിട്ട് തുടങ്ങും. ഏറിയാൽ 2 വർഷത്തിനുള്ളിൽ ഫലവും കിട്ടും. വർഷത്തിൽ 60 മുതൽ 70 വരെ ചക്കപ്പഴങ്ങൾ നൽകുന്നവരാണ് വിയറ്റ്നാം സൂപ്പർ ഏർലി.
ഗ്രാമപ്രദേശങ്ങളിൽ ചക്കയ്ക്ക് പൊതുവേ പറയുന്ന പേരുണ്ട്, വരിക്കച്ചക്കയും കൂഴയും. വരിക്ക എന്നാൽ ചുളകളിൽ വെള്ളം കുറഞ്ഞ ഇനം, കൂഴ എന്നാൽ വെള്ളത്തിൽ കുഴഞ്ഞ ഇനവും. വിയറ്റ്നാം സൂപ്പർ എയർലി പേരുപോലെ തന്നെ മൃദുവും നേരത്തേക്ക് അയക്കുന്നവരുമാണ്. തായ്തടിക്ക് ബലമില്ല എന്നൊരു ന്യൂനത വിയറ്റ്നാമിനുണ്ട്. കൃത്യമായ പ്രൂണിംഗ് അഥവാ കൊമ്പുകോതൽ ഇല്ലെങ്കിൽ മരം നശിച്ചുപോകും. 16 അകലത്തിലാണ് തപോവൻ ജാക്സിൽ പ്ലാവിനങ്ങൾ നടുക. നാടൻ ഇനങ്ങൾക്ക് ഈ അകലം തന്നെ വേണം. ഉയരത്തിൽ വളരുന്നവരാണ് നാടൻ ഇനങ്ങൾ, വിദേശ ഇനങ്ങളും പിന്നിലല്ല. എന്നാൽ പ്ലാവുകൾക്ക് അധികം ഉയരം വെക്കുന്നത് തപോവൻ ജാക്സിന് നന്നല്ല. അതുകൊണ്ട് തന്നെ അവയുടെ ഉയരം നിജപ്പെടുത്തിയിട്ടുണ്ട്. ഏറിയാൽ 20 അവിടെ വെച്ച് വളർച്ച നിയന്ത്രിക്കും. കൃത്യമായ പ്രൂണിംഗ് ഓരോരുത്തർക്കുമുണ്ട്. സിന്ദൂറാണ് മറ്റൊരിനം. ഒരുപക്ഷെ ചക്കകളിൽ ഏറെ മധുരമുള്ള ചക്ക സിന്ദൂരിൻ്റേതാണ് എന്ന് പറയും. സിന്ദൂരും പുറത്തുനിന്ന് വന്നവരാണ്. അത്തരക്കാർക്ക് പ്രത്യേക അകലമാണ് തപോവൻ ജാക്സിൽ. 10 അകലത്തിലാണ് വിദേശ ഇനങ്ങൾ നടുക. അധികം ഉയരം വെക്കാത്തതും വശങ്ങളിലേക്ക് അധികം പടരാത്തതുമാണ് വിദേശ ഇനങ്ങൾ. എന്നാൽ കായ്ഫലം കുറച്ചുകൂടി താമസിക്കും. കംബോഡിയൻ റോസ് പ്രസിദ്ധമായ മലേഷ്യൻ ഇനമാണ്. മറ്റ് പ്ലാവുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത കംബോഡിയൻ റോസിനുണ്ട്. തായ്തടി അഥവാ സ്റ്റെം നല്ല ദൃഢമാണ്. അതുകൊണ്ട് തന്നെ കൊമ്പ് ഉരിഞ്ഞുപോക്കൽ ഇല്ല. ശക്തിയും ഊർജവുമൊക്കെ ആ വളർച്ചയിൽ കാണാം. ഡാങ്സൂരിയാണ് ഏറ്റവും വിശ്രുതമായ ഇനം. ചോരചുവപ്പൻ പഴങ്ങളാണ് ഉള്ളിൽ. 4 മുതൽ 5 വർഷമെടുക്കും ഡാങ്സൂരിയ കായ്ച്ചു നിറയാൻ. ആ ഒരു ന്യൂനതയുള്ളൂ, ഒരിക്കൽ കായ്ച്ചാൽ പിന്നീട് വർഷാവർഷം ഫലം തന്നുകൊള്ളും. ചക്ക ഭീമനല്ല, കാണാൻ അഴകുള്ളവനാണ്. തായ്ഷ് പിങ്കും ഇപ്പോൾ വന്ന പ്രസിദ്ധമായ ഇനം തന്നെ. വിയറ്റ്നാമിൽ നിന്ന് എത്തിച്ചതാണ് തായ്ഷ് പിങ്ക് ഇനങ്ങൾ. തായ്ലൻഡിൻ്റേതാണ് തായ്ഷ് പിങ്ക്. അധികം ഉയരം വെക്കില്ല എന്ന ഗുണം തായ്ഷ് പിങ്കിനുണ്ട്. നിലത്ത് നിന്നുകൊണ്ട് തന്നെ ചക്ക പറിച്ചെടുക്കാം. വേണമെങ്കിൽ ചക്ക വേരേലും കായ്ക്കും എന്ന് വിളംബരം ചെയ്യുന്നുണ്ട് തായ്ഷ് പിങ്ക്. തായ്ഷ് പിങ്കിനെ വെല്ലാൻ തായ്ഷ് ബ്രൗൺ ഇനവുമുണ്ട്. വിദേശ ഇനങ്ങൾ പലതും വരിക്ക ഗുണത്തിൽപ്പെട്ടതാണ്. ക്രിസ്തി ജാക്ക് എന്ന ഓമനപ്പേരിൽ ഇവരെ അറിയപ്പെടും. നല്ല ഇനം പ്ലാവുകൾക്ക് നല്ല ഇനം വളങ്ങൾ വേണം, നല്ല രീതിയിൽ നടുകയും വേണം. 2 ആഴത്തിലുള്ള കുഴികളാണ് പ്ലാവിന് നല്ലത്. 2 താഴ്ചയിലും 2 വീതിയിലും 2 ഉയരത്തിലും കുഴികളെടുക്കും. മേൽമണ്ണ് അതിലേക്കിട്ടാൽ പിന്നീട് വളപ്രയോഗമാണ്. ജൈവവളമാണ് തപോവൻ ജാക്സിൽ പ്രയോഗിക്കുക. എല്ലുപൊടി, ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക് ഇവയെല്ലാം ചേർന്നതാണ് ജൈവവളം. അത് മേൽമണ്ണുമായി നന്നായി കുഴച്ച് കുഴി മൂടും. പ്ലാവ് കുഴിയിലേക്ക് ഇറക്കി വെക്കുകയല്ല ചെയ്യുക, കുഴിക്ക് മുകളിൽ ഒരു പിള്ളക്കുഴി ഉണ്ടാക്കി അതിലേക്ക് വെക്കുകയാണ് ചെയ്യുക. പ്രധാന തടിയിൽ നിന്ന് തന്നെ കായ്ഫലങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് കുഴിയിലേക്ക് ഇറക്കി വെച്ചാൽ ദോഷം ചെയ്യും എന്നർത്ഥം. ചാണകപ്പൊടിയും എല്ലുപൊടിയും ആട്ടിൻപുഴുക്കയും ഒക്കെ ചേർന്ന വളങ്ങൾ വർഷത്തിൽ 3 പ്രയോഗിക്കും. അതൊക്കെയും തപോവൻ ജാക്സിലെ പ്ലാവുകളുടെ വളർച്ചയിൽ കാണാം. നിത്യഹരിത വൃക്ഷമാണ് പ്ലാവ്. സമൃദ്ധമായ പ്രാണവായു എവിടെയും പരത്താൻ പ്ലാവുകൾക്കാവും. എന്തിന്, ആല് പോലും വർഷത്തിൽ 2 ഇല കൊഴിക്കുമെങ്കിൽ പ്ലാവ് അങ്ങനെ ഇല കൊഴിക്കുകയേയില്ല. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് പ്ലാവുകൾ കായ്ക്കാറ്. ചക്കയുടെ സീസണും അതുതന്നെ. വൃശ്ചികത്തിലെ മഞ്ഞ് പ്ലാവിന് ഏറെ അനുയോജ്യമാണ്. തുമ്പിയില്ലാത്ത പ്രാണികളാണ് പ്ലാവിൻ പൂക്കളിൽ പരാഗണം നടത്തുക. നേർത്ത ഫംഗസിൻ്റെ ആവരണം കൂടി ചേരുമ്പോഴേക്കും അത് ഒന്നാന്തരമായി വിജയിക്കും. പ്ലാവുകൾക്ക് ഇത് സുവർണകാലമാണ്. വിശ്രമിക്കാനുള്ള ഒരു പൊതു ഇടമാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം. അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് തപോവൻ ജാക്സിൻ്റെ പ്രസക്തി. അഡ്വക്കേറ്റ് വിളിയം കെ എസ് രാജീവ് ഹരിതം സുന്ദരത്തോട് പ്രതികരിച്ചു. തപോവൻ ജാക്സിലെ ഏതാണ്ട് 650 കൂടുതൽ പ്ലാവ് ഉണ്ടാവുന്നത്. ഇത്രയും പ്ലാവിനങ്ങളെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്തായിരുന്നു? ഞാനത് കേരളം മുഴുവൻ, ഏകദേശം കേരളം മുഴുവൻ സഞ്ചരിച്ചു. ഈ പ്ലാവിൻ്റെ നേഴ്സറികൾ അന്ന് വളരെ കുറവായിരുന്നു. റബ്ബർ നേഴ്സറികൾ ഒരുപാടുള്ള കാലമാണ്. അപ്പോൾ ഈ 6.5 ഏക്കറിലും നേരത്തെ റബ്ബറായിരുന്നു. അത് വെട്ടിമാറ്റിയാണ് പ്ലാവിൻ തൈകൾ നട്ടത്. അപ്പോൾ കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഗുണമേന്മ, രുചി, അങ്ങനെയുള്ള അതിനകത്ത് സാമാന്യം നല്ല സാധനങ്ങൾ നോക്കിയാണ്, നല്ല പ്ലാവുകൾ നോക്കിയാണ് ഞാൻ പ്ലാവിൻ്റെ തൈകൾ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഏതാണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഫലം കിട്ടാറായി തുടങ്ങുന്ന ഒരു സമയത്ത് അങ്ങേക്ക് തോന്നുന്നത് ഏത് ഇനം പ്ലാവാണ് ഏറ്റവും മികച്ചതെന്ന്? മികച്ചത് നമ്മൾ നാടൻ ഇനങ്ങൾ തന്നെയാണ്. പക്ഷേ ആ നാടൻ ഇനങ്ങൾ പോരാ ഇപ്പോൾ ആളുകൾക്ക്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിയായ ഒരു ജാക്ക് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്നതാണ്. അത് വരികയാണ്.
അതിൻ്റെ ജലാംശം, അതിൻ്റെ പഴത്തിൽ ജലാംശം കുറവാണ്. അതുകൊണ്ട് അത് ക്രിസ്പിയാണ്, കഴിക്കാനും നല്ലതാണ്. കൃഷിയിടമെന്നാൽ പൂർണ്ണമായും ജൈവമായിരിക്കണം എന്ന നിർബന്ധമുണ്ട് രാജീവിന്. അതുകൊണ്ട് തന്നെ പ്ലാവിൻ തോട്ടത്തിൻ്റെ തണലിൽ കുറച്ച് ജീവജാലങ്ങളെ ഒപ്പം കൂട്ടി. 21 അടി ഉയരത്തിലാണ് കോഴിക്കോട്. വെയിലിൻ്റെ വീറിനെ തടയാൻ അലൂമിനിയം ഷീറ്റുകൾ തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. ജി ഐ പൈപ്പിൽ ഉയർന്നു നിൽക്കുന്ന വലിയ കൂടാരത്തിന് താഴെ 100 വരും കോഴികൾ. എല്ലാം BV380 ഇനങ്ങൾ. BV380 എന്നാൽ പ്രശസ്തമായ മുട്ടക്കോഴികളാണ്. ആഴ്ചയിൽ 5 മുട്ട, മാസത്തിൽ 25 മുട്ട, വർഷത്തിൽ 300 മുട്ട. ഇതാണ് BV380 കോഴിക്കണക്ക്. മുകൾത്തട്ടിൽ നിൽക്കുന്ന കോഴികളുടെ വളം വീണ് താഴെ മലിനപ്പെടില്ല. എല്ലാം താഴെയുള്ള ചിന്തേരിൽ വന്നു വീണുകൊള്ളു. മുട്ടയിട്ടാൽ അതൊഴുകി ഒരറ്റത്തേക്ക് എത്തുന്ന രീതിയിലാണ് കൂട് നിർമ്മാണം. കോഴികൾക്ക് വെള്ളം കുടിക്കുവാൻ നിപ്പിൾ ഡ്രിങ്കർ സൗകര്യമുണ്ട്. 12 ലിറ്റർ കൊള്ളുന്ന ബക്കറ്റിലേക്ക് ജീവകങ്ങളും ധാതുലവണങ്ങളും നിറച്ചാണ് വെള്ളം കുടിവെള്ളമായി എത്തുക. 4.5 മാസം മുതൽ തന്നെ മുട്ടയിടാൻ തുടങ്ങുന്നവരാണ് BV380 കോഴികൾ. 5-ാം മാസം ആദ്യത്തിൽ തലപ്പൂവ് ചെറുതായി വളഞ്ഞു തുടങ്ങും. കോഴികൾ മുട്ടയിട്ട് തുടങ്ങി എന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാ ദിവസവും എല്ലാ കോഴികളും മുട്ടയിട്ട് തുടങ്ങുന്നതോടെ തലപ്പൂവ് അർദ്ധചന്ദ്രാകൃതിയിൽ വളഞ്ഞു തുടങ്ങും. കൃത്യമായി 18 മാസം മുട്ട നൽകുന്നവരാണ് BV380 കോഴികൾ. പിന്നീടും ആ കണക്ക് നീട്ടുന്നവരുണ്ട്. അവർക്കായി 1-ാം തരം ലെയർ തീറ്റ തപോവൻ ജാക്സിൽ സമൃദ്ധമാണ്. പിടക്കോഴിയും പൂവൻകോഴിയും തമ്മിൽ വ്യത്യാസമുള്ള ഒരിനമാണ് BV380. കുഞ്ഞിലെ തന്നെ അത് തിരിച്ചറിയാം. പിടക്കോഴികൾക്ക് പൂർണ്ണമായും ചെമ്പൻ തവിടിൻ്റെ നിറമാണ്. പൂവൻകോഴികളാകട്ടെ ശ്യാമരേഖ പടർത്തുന്നവരും. കോഴിക്കൂടാരത്തിന് കാവലായി 1 ജോടി വാത്തകളുണ്ട്. മര്യാദരാമനും സീതയുമാണ് അവർ. വാത്തപ്പട്ടാളം 1-ാം തര കാവൽക്കാരാണ്. അടുത്തെത്തുന്ന ഉരഗങ്ങളെ അവർ ഓടിക്കുകയും ചെയ്യും. ചൈനീസ് ഇനത്തിൽപ്പെട്ടവരാണ് വാത്തകൾ. മഞ്ഞക്കാലും മഞ്ഞച്ചുണ്ടും ശുഭ്രശോഭയുള്ള തൂവലുകളുമാണ് അവരുടേത്. പച്ചിലപ്രിയരാണ് ചൈനീസ് വാത്തകൾ. 32 ദിവസം കൊണ്ടാണ് വാത്തകളുടെ മുട്ടകൾ വിരിയാറ്. പ്ലാവിൻ തോട്ടത്തിൽ തന്നെ കുഴികളുണ്ടാക്കി തൂവൽ പൊഴിച്ചിട്ട് അടയിരിക്കുന്നതാണ് അവരുടെ രീതി. പ്ലാവിൻ തടിയിൽ നിന്നും 1-ാം തരം ഉൽപ്പന്നങ്ങൾ തപോവൻ ജാക്സിൽ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാവിൻ തടി ഉപയോഗിച്ച് കട്ടിൽ നിർമ്മാണം തകൃതിയായി നടക്കുന്നുണ്ട്. ജൈവ ഉൽപ്പന്നങ്ങളുടെ ഒരു സമൃദ്ധി എപ്പോഴും കാഴ്ചവെക്കുന്നുണ്ട് തപോവൻ ജാക്സ്. മഞ്ഞപ്പൊടിയാകട്ടെ, കൂവപ്പൊടിയാകട്ടെ, വെളിച്ചെണ്ണയാകട്ടെ, അവയെല്ലാം മുന്നിൽ നിൽക്കും. പുതിയ കൃഷി പരീക്ഷണങ്ങൾ നടത്തുവാൻ രാജീവ് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. കുരുമുളകിലാണ് ഒരു കൈ നോക്കാൻ ഇനിയുള്ളത്. അതിനായി കോൺക്രീറ്റ് തൂണുകൾ നിരന്നു കഴിഞ്ഞു. പന്നിയൂർ 7 ഇനത്തിൽപ്പെട്ട കൊടികൾ കയറ്റി വിടുന്നുണ്ട്. അരയാൽ പൊക്കത്തിൽ കയറിയാൽ ഉടൻ തന്നെ അവയെ വലിച്ചു താഴെയിട്ട് വലിയ തടത്തിലേക്ക് വേരോടാൻ പാകത്തിൽ ഇറക്കി വയ്ക്കും. പിന്നീട് വലിച്ചു കെട്ടി പോസ്റ്റിൽ കയറ്റുക എന്നതാണ് തന്ത്രം. ശക്തമായ വേരോട്ടമുള്ളതുകൊണ്ട് പന്നിയൂർ 7 നന്നായി കായ്ക്കും. കുരുമുളക് തോട്ടത്തിൽ തന്നെ ദേവികുതിര നിൽപ്പുണ്ട്. 2 വയസ്സേ ആയുള്ളൂ അവൾക്ക്. എങ്കിലും സഞ്ചാരികളുടെ ശ്രദ്ധ അവൾ ആകർഷിക്കും. കുഞ്ചിരോമവും നിലത്തുമുട്ടുന്ന വാൽവിശറിയുമൊക്കെ ദേവിയുടെ പ്രത്യേകതകളാണ്. ചാരനിറത്തിലുള്ള ദേവിയെ കാണാൻ ദിനംപ്രതി വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നുണ്ട്. നാടൻ പശുക്കൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് തപോവൻ ജാക്സ്. ഒന്നിനു പുറകെ മറ്റൊന്നായി അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനാണ് രാജീവ് ശ്രമിക്കുന്നത്. ന്യൂസിലൻഡ് വൈറ്റ് മുയൽക്കുട്ടന്മാരുടെ ചാഞ്ചാട്ടം കാണാം. ഗ്രേ ജയന്റ് മുയലുകൾ അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. വർഷത്തിൽ 50 കുഞ്ഞുങ്ങളെ നൽകുന്നവരാണ് മുയൽക്കുട്ടന്മാർ. അവയൊക്കെ തന്നെ തപോവൻ ജാക്സിൽ ചാടി നടക്കുന്നുണ്ട് എന്നല്ലാതെ ആരെയും വിൽക്കാറില്ല. 1-ാം തരം കുളങ്ങൾ തീർത്തിട്ടുണ്ട്. അവിടെയൊക്കെയും തിലാപ്പിയ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ സസുഖം വാഴുന്നുണ്ട്. മത്സ്യകൃഷിക്കും പ്ലാവ് നനയ്ക്കുവാനുമൊക്കെ കുളങ്ങൾ തന്നെ ആശ്രയം. പുതുതായി വെക്കുന്ന തൈകൾക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ കണിക ജലസേചനമാണ് പരീക്ഷിക്കുക. ഇതിപ്പോൾ ആരാണ് ഇതിൻ്റെ പ്രധാന ഉപഭോക്താക്കൾ? ഇപ്പോൾ ഇത് പുറത്തേക്ക് കൊടുക്കുന്നേയില്ല. ഇവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ചക്ക തികയുന്നില്ല. വിദേശത്തേക്ക് പോകുന്ന ആളുകൾ, പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന ആളുകൾ, അവർ വന്ന് ഈ ഉള്ള ചക്ക മുഴുവൻ വെട്ടിക്കൊണ്ട് പോകും. ഇപ്പോൾ ഈ 6.5 വർഷം മുമ്പ് തപോവൻ ജാക്സ് തുടങ്ങുമ്പോൾ
പിൽക്കാലത്ത് ഇത് കേരളം ശ്രദ്ധിക്കുന്ന ഒരു മോഡലാവുമെന്ന് കരുതിയിരുന്നു? തീർച്ചയായിട്ടും. കാരണം വിഷരഹിത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ്. മായം ചേർക്കാത്ത ഒരു വസ്തുക്കളും ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല. ഈ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭക്ഷണത്തിലെ വിഷാംശം പുറന്തള്ളാൻ വേണ്ടി ഉണ്ടാക്കുന്ന മഞ്ഞളുണ്ടല്ലോ, അതിൽ മഞ്ഞളില്ലാന്ന് മാത്രമല്ല രണ്ട് മാരക വിഷവസ്തുക്കൾ കൂടിയുണ്ട്. അത് മനസ്സിലാക്കി ആണ് ഞാനിവിടെ മഞ്ഞൾ കൃഷി തുടങ്ങിയത്, മഞ്ഞൾ പൊടിയുടെ വിപണനവും തുടങ്ങിയത്. ഈ പ്ലാവിങ്ങിന് ഒരു തോട്ടമായിട്ട് ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, സാപ്ലിംഗ് തൈ തിരഞ്ഞെടുക്കുന്നത് മുതൽ ശ്രദ്ധിക്കണം. നല്ല തൈകളാണ് പ്രൊഡക്ടിവിറ്റി വിത്ത് ഗുണം പത്ത് ഗുണം. അപ്പോൾ പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ രോഗമില്ലാത്ത ഒരവസ്ഥ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ തൈ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള തൈകൾ നോക്കി വാങ്ങാൻ പറ്റണം. അതുപോലെ ഈ ഞാൻ ആരംഭിക്കുന്ന കാലത്ത് വിയറ്റ്നാം ഏർലി ആണെന്ന് പറഞ്ഞ് നമ്മുടെ നാടൻ പ്ലാവിനങ്ങൾ പലതും ബഡ് ചെയ്ത് വലിയ തുകകൾ മേടിച്ച ഒരുപാട് പേരുണ്ട്. ആ സ്ഥാപനങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, അതിൻ്റെ സ്വാഭാവികമായ പരിണതിയെ പ്രാപിച്ചതാണ്. ഈ തൈകൾ സെലക്ട് ചെയ്തെടുക്കുന്ന സമയം മുതൽ തോട്ടമായിട്ട് വരുമ്പോൾ ഒത്തിരി രോഗങ്ങൾ വരുന്നുണ്ട്. ആ രോഗങ്ങളെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് പരിഹരിച്ചു പോയില്ലെങ്കിൽ ഏത് കൃഷിയും ആപത്തിലാവും അപകടത്തിലാവും എന്നുള്ളതിൻ്റെ നല്ല ദൃഷ്ടാന്തങ്ങൾ ഇവിടെയുണ്ട്. നഗരകാന്താരത്തിന് നടുവിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാശ്രമമാണ് തപോവൻ ജാക്സ്. അവിടെ കുടവിരിച്ച് 1000 വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. അതിൽ നിർണായക സ്ഥാനം പ്ലാവുകൾക്കുണ്ട്. വരാം, ഈ ശീതളിമ ആസ്വദിക്കാം. തണൽമരങ്ങളെല്ലാം വെച്ചുപിടിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ജീവജലങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തണലിടത്തിൽ പാർക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാവും, നാളെ കുറച്ചാളുകളെ ആകർഷിക്കാനും പ്രകൃതി രമണീയമായ ഒരു പ്രദേശത്തേക്ക് കുറച്ചാളുകൾ വന്നിരിക്കാനും ഒരു പൊതുവിടം സൃഷ്ടിക്കാനും ഒക്കെ ഉള്ളൊരു ഉദ്ദേശം ഉണ്ടാവും. അത് വളരെ ശരിയാണ്. എനിക്ക് ഈ പൊതു ഇടങ്ങൾ കുറഞ്ഞു വരികയാണ്. നമുക്ക് ഭൂമി കുറവാണ് കേരളത്തിൽ. പൊതു ഇടങ്ങൾ പലതും കയ്യേറി 100 ഫ്ലാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പൊതു ഇടങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് വിശാലമായ ഒരു ലക്ഷ്യം എനിക്കുണ്ട്. തപോവനെ അപ്പടി ഒരു പാർക്കാക്കി മാറ്റാനാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. ഈ 650 പ്ലാവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രാണവായുവിൻ്റെ അളവ്, അത് നിശബ്ദമായൊരു പ്രോസസ്സാണ്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അനുഭവിക്കാം. ഈ മരച്ചുവട്ടിലെ തണലിൽ ഈ തണുപ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ പ്രാണവായു ധാരാളമായി നമ്മുടെ ലങ്സിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഫുൾ ഓഫ് ഓക്സിജൻ, അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു കണ്ടെയ്നർ ഓക്സിജന് 1500 വരെ വിലയുണ്ട് മെഡിക്കൽ സ്റ്റോർ. 1500 വിലയുള്ള ഒരു പൗച്ച് ഓക്സിജൻ നമുക്ക് 250 തവണ ശ്വസിക്കാം. ശ്വസനത്തിൻ്റെ കണക്കറിയാമല്ലോ, ഒരു മിനിറ്റിൽ ഒരു മനുഷ്യൻ 40 തവണ ശ്വസിക്കും എന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 1 മണിക്കൂറായിട്ടുണ്ട്, എത്ര പൗച്ച് ഓക്സിജൻ ഇപ്പോൾ ഡോക്ടർ ഷൈൻ എത്ര തവണ ശ്വസിച്ചിട്ടുണ്ടാവും? തീർച്ചയായിട്ടും 1 മിനിറ്റിൽ 40 തവണയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ അബുണ്ടൻ്റ് സപ്ലൈ ഓഫ് നാച്ചുറൽ ഓക്സിജൻ അതിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ഈ വളരെ സൈലൻ്റായൊരു പ്രോസസ്സാണ്. ഇവിടെ വരുന്ന ആളോട് അത് പറയാതെ അവർക്കത് അറിയണമെന്നില്ല. അപ്പോൾ അത് ഈ സമൂഹത്തിന് നൽകുക, ചുറ്റുവട്ടത്തിന് നൽകുക, ഇവിടെ വരുന്ന ആളുകൾക്ക് നൽകുക. അതുകൊണ്ടാണ് ഈ പ്രാണവായു അനുഭവിക്കാനുള്ളൊരവസരം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ തപോവനെ അപ്പടി ഒരു പാർക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു മിക്കവാറും ഈ മാർച്ച് നെക്സ്റ്റ് 2024 മാർച്ച് ഏപ്രിലോട് കൂടി തപോവൻ ഒരു ടൂറിസം വില്ലേജ് ആയി മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്.
ആയിരത്തോളം വരുന്ന പ്ലാവിൻ തണലിൽ കമനീയമായ ഒരു കൃഷിത്തോട്ടം ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരം മാതൃകകൾ ഇല്ല തന്നെ. നേരാം അഡ്വക്കേറ്റ് വെളിയം കെ എസ് രാജീവിന് ഭാവുകങ്ങൾ.